നമസ്കാരം. പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് മാറുന്നുവെന്ന വാർത്ത വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഉള്ളത്. പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് സഹോദരൻ കെ മുരളീധരൻ പറഞ്ഞത്. പത്മജയ്ക്ക് അർഹമായ എല്ലാ സ്ഥാനമാനങ്ങളും പരിഗണനയും നൽകിയെന്ന് കോൺഗ്രസ് വിളിച്ചു പറയുമ്പോഴും അത് യഥാർത്ഥത്തിൽ സത്യമാണോ എന്നും ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. എന്താണ് പത്മജയെ വേദനിപ്പിച്ചത്? അത് അവലോകനം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പത്മജ വേണുഗോപാൽ ചർച്ചയാക്കിയത്. അച്ഛന്റെ പേരിലുള്ള കരുണാകരൻ സ്മാരകത്തിന്റെ നിർമ്മാണം ഇഴയുന്നതാണ് അതിൽ പ്രധാനം. ഇതിനൊപ്പം രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം നിരാകരിച്ചതും പത്മജയെ ചൊടിപ്പിച്ചു. തൃശൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച പാർട്ടിക്കാർ പദവികളിൽ തുടരുന്നതും അംഗീകരിക്കുന്നില്ല. ഇന്നും പത്മജയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പത്മജയുമായി സംസാരിച്ചു. എന്നാൽ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് AICCയെ പത്മജ അറിയിക്കുകയായിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ദേശീയതയുടെ ഭാഗമാകാൻ പത്മജ വേണുഗോപാൽ തീരുമാനിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ BJPയിൽ ചേരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ കളം മാറിമറിയുമെന്ന ഉറപ്പായി കഴിഞ്ഞുവെന്നാണ് BJPയുടെ വിലയിരുത്തൽ. തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അവഗണനയും കോൺഗ്രസ് നിലപാടുകളിൽ വന്ന മാറ്റവുമാണ് പത്മജ വേണുഗോപാലിനെ BJPയുടെ പാതയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച നേതാവ് കൂടിയാണ് പത്മജ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ പത്മജ വേണുഗോപാൽ BJPയിൽ അംഗത്വം സ്വീകരിച്ചാൽ അത് കോൺഗ്രസിനേൽക്കുന്ന കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. ഇത്തവണ രാജ്യസഭാ സീറ്റ് തനിക്ക് കിട്ടുമെന്ന് പത്മജ കരുതിയിരുന്നു. എന്നാൽ മൂന്നാം സീറ്റ് ചർച്ചയിൽ അത് മുസ്ലിം ലീഗിന് പോയി. ലീഗിന്റെ ശക്തി ചർച്ചയാക്കിയത് പത്മജയുടെ ചേട്ടൻ മുരളീധരനായിരുന്നു. ഇതോടെയാണ് ലീഗ് നിലപാട് കടുപ്പിച്ചത്. ഇതെല്ലാം പത്മജയെ ക്ഷോഭിപ്പിച്ചു. അങ്ങനെയാണ് BJPയിലേക്ക് ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. സുരേഷ് ഗോപിയും പത്മജിയുടെ മനസ്സറിഞ്ഞ് ഇടപെടൽ നടത്തി. ഇതോടെ പത്മജ ഡൽഹിയിലെത്തി. BJP അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിക്കാനാണ് ലീഗിനെ മുരളീധരൻ നിരന്തരം പുകഴ്ത്തിയതെന്ന പരാതിയും പത്മജയ്ക്കുണ്ട്. BJPയിൽ ചേർന്നാൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന ആഗ്രഹം അവർ സ്വീകരിച്ചേക്കും. അതായത് പത്മജയ്ക്ക് രാജ്യസഭാ സീറ്റ് നൽകിയേക്കും. കേരളത്തിലെ കോൺഗ്രസിലെ എക്കാലത്തെയും പ്രമുഖ നേതാവിന്റെ മകൾ എന്ന നിലയിൽ പ്രചാരണത്തിന് അത് ഉപയോഗപ്പെടും. അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് പത്മജയ്ക്ക് നൽകിയേക്കും. നിലവിൽ മലയാളികളായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജയിച്ച BJPക്കാരുടെ കാലാവധി തീർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പത്മജയ്ക്ക് സീറ്റ് അടുത്ത തവണ നൽകുമെന്നാണ് സൂചന. താമസിയാതെ തന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. സുരേഷ് ഗോപിയാണ് ഈ ഉറപ്പ് നിലവിൽ പത്മജയ്ക്ക് നൽകിയിട്ടുള്ളത്. പത്മജ BJPയിൽ ചേരുമെന്ന നേരത്തെ പ്രചാരണങ്ങൾ ഉണ്ടായെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ തന്നെ രംഗത്തെത്തിയിരുന്നു. BJPയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നെന്ന് കേട്ടെന്നും എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ലെന്നുമായിരുന്നു പത്മജ എന്ന് പറഞ്ഞത്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ. 2004 മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 2021 തൃശൂരിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ചപ്പോൾ പത്മജ പരാജയപ്പെട്ടു. തൃശൂർ DCC പ്രസിഡന്റിനെ ചുമതല വഹിച്ച ആദ്യ വനിതയാണ്. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, തഴപ്പായ എംപ്ലോയീസ് യൂണിയൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു. KTDC അധ്യക്ഷയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും കല്യാണക്കുട്ടി അമ്മയുടെയും മകളാണ്. പാർട്ടി വിടുന്നത് സംബന്ധിച്ച ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയിട്ടില്ലെന്നും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്നും സഹോദരൻ കൂടിയായ കെ മുരളീധരൻ MP പറഞ്ഞു. ഇന്നലെ മുതൽ പത്മജ തന്നെ
ടെലിഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാകില്ലെന്നുമാണ് മുരളീധരൻ പ്രതികരിച്ചത്. വ്യാഴാഴ്ച, അതായത് ഇന്ന്, ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ അംഗത്വം എടുത്തേക്കുമെന്നാണ് സൂചന. നിലവിൽ പത്മജ വേണുഗോപാൽ ഡൽഹിയിലാണ്, ബി ജെ പി നേതാക്കളുമായി ചർച്ചയിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഉച്ചയോടെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് പത്മജ തന്നെ വൈകിട്ട് ഫേസ്ബുക്കിൽ ഒരിക്കൽ കൂടി രംഗത്തെത്തി. ഒരു തമാശ പറഞ്ഞതാണ്, അത് ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ പിന്നീട് ഇത് പിൻവലിക്കുകയായിരുന്നു. നന്ദി.